ക്ഷേത്ര കാര്യങ്ങൾ ഭരിക്കേണ്ടത് ഭക്തർ തന്നെ ആവണമെന്ന് പ്രഭാഷിക ഇന്ദിര കൃഷ്ണകുമാർ. രാഷ്ട്രീയക്കാരുടെ ദേവസ്വത്തിലെ കടന്നുകയറ്റം ക്ഷേത്ര സങ്കല്പത്തെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നും ഇന്ദിര കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് കേസരി ഭവനിലെ നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. കോഴിക്കോട് കേസരി ഭവനിൽ നവരാത്രി സർഗോത്സവം പുരോഗമിക്കുകയാണ്. നവരാത്രി ആഘോഷങ്ങളുടെ അഞ്ചാം ദിനത്തിൽ ക്ഷേത്ര കേന്ദ്രീകൃത സാമൂഹിക ജീവിതത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിലായിരുന്നു സർഗസംവാദം. ക്ഷേത്രകാര്യങ്ങൾ ഭരിക്കേണ്ടത് ഭക്തർ തന്നെയാവണമെന്നും രാഷ്ട്രീയക്കാരുടെ ദേവസ്വത്തിലെ കടന്നുകയറ്റം ക്ഷേത്ര സങ്കല്പത്തെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നും പ്രഭാഷക ഇന്ദിര കൃഷ്ണകുമാർ പറഞ്ഞു. ക്ഷേത്രത്തിനൊരു ഭരണം എന്തായാലും വേണം. ആ ഭരണം ആരെ ഏൽപ്പിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ഭക്തന്മാർ തന്നെയാണ് ക്ഷേത്രത്തെ ഭരിക്കേണ്ടത്, ക്ഷേത്രത്തെ അല്ല ക്ഷേത്ര കാര്യങ്ങൾ നോക്കേണ്ടത്. അതിന് ക്ഷേത്രത്തെ കുറിച്ചറിയണം, ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ചറിയണം, സ്ഥലമാഹാത്മ്യം അറിയണം. അങ്ങനത്തെ അല്ലാത്ത ആൾക്കാർ സർക്കാരിലൊക്കെ, പ്രത്യേകിച്ചും പാർട്ടി റിഡൻ പൊളിറ്റിക്സിൽ വോട്ടിൻ്റെ പേരിൽ ഭരണത്തിൽ വരുന്ന ആൾക്കാർ, അവരെ ഭരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് വലുതായ ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കും. ആ സമയത്ത് ക്ഷേത്രത്തിന് സാമൂഹ്യ ജീവിതത്തിൽ വേണ്ട വിധത്തിൽ ഒരു ധനാത്മകമായിട്ട് ഇന്റർവീൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കല, ശാസ്ത്രം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങി സർവ്വജീവിത തലങ്ങളുമായും അഭേദ്യമായ ബന്ധം ക്ഷേത്രങ്ങൾക്കുണ്ട്. ജീവിതചര്യകൾക്ക് മാതൃകയാകും വിധമാകണം ക്ഷേത്രങ്ങളുടെ പ്രവർത്തനമെന്നും അവർ കൂട്ടിച്ചേർത്തു. നവരാത്രി ആഘോഷങ്ങൾക്ക് പൊലിമയേകാൻ കലാപരിപാടികളും അരങ്ങേറി. കോഴിക്കോട് നവരാത്രി സർഗോത്സവം അഞ്ചു ദിവസം പിന്നിടുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. അക്കാദമികവും കലാപരവുമായ പരിപാടികളുടെ സംഗമമായി മാറി നവരാത്രി സർഗോത്സവം. ജനം, കോഴിക്കോട്.